സാബ് മോനോട് അവിടെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ്. ബിഗ് ബോസിന്റെ ലൈവിൽ ഇപ്പോൾ സാബ് മോനെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട്. സാബ് മോൻ പ്രതീക്ഷിച്ച രീതിയിലേക്ക് അങ്ങനെ അങ്ങ് വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്നില്ല എന്നതുകൊണ്ടാണ് ബിഗ് ബോസ് അങ്ങനെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കൂ, അവിടെ മത്സരിക്കുന്ന മത്സരാർത്ഥികളുടെ ആ ഒരു ഗെയിം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഗതി തിരിച്ചു വിടാവുന്നതാണ്, അതിന് കെൽപ്പുള്ള ആർത്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണം. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പവർ റൂമിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള പ്രധാന മത്സരമാണ്. അതുകൊണ്ട് തന്നെ കോയിൻസ് വളരെ ഈസി ആയിട്ട് അങ്ങനെ കൊടുക്കരുത്. നിങ്ങൾ ഇന്നലെ കൊടുത്ത പോലെ കോയിൻസ് വളരെ ഈസി ആയിട്ട് കൊടുക്കരുത് എന്ന് സാബുവിനോട് ചെറിയൊരു വാണിംഗ് പോലെ പറയുന്നു. അപ്പൊ സാബു പറയുന്നുണ്ട്, ആ ബിഗ് ബോസ് എനിക്ക് ഇന്നലെ അങ്ങനെ ഒരു അബദ്ധം പറ്റി, എനിക്കത് വന്ന തിരക്കിൽ എനിക്കത് ഇവിടെ എല്ലാവരും മനസ്സിലാക്കാൻ പറ്റിയില്ല, ഇനി അത് നോക്കി ചെയ്തോളാം, ഞാൻ പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചോളാം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ബിഗ് ബോസ് സാബുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവരെ നിങ്ങളവിടെ ഒരു ഗസ്റ്റ് ആയിട്ട് വന്നതാണ്, നിങ്ങൾക്ക് അവിടുത്തെ അവരുടെ സർവീസുകൾ മാക്സിമം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം, അവിടുത്തെ സർവീസ് ബ്രോഷറൊക്കെ നിങ്ങൾ കണ്ടില്ലേ അവർ തന്നതല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സാബുവിൻ പറയുന്നുണ്ട്, എല്ലാം കണ്ടു, ഇനി ഞാനത് മാക്സിമം ഉപയോഗിച്ചോളാം. അവർ മസാജ് തെറാപ്പിയും പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ബിഗ് ബോസ് പറഞ്ഞത്. അത് മാക്സിമം അവരെ കൊണ്ട് ഉപയോഗിപ്പിക്കുക, അവരെ കൊണ്ട് ഗെയിം ചെയ്യിപ്പിക്കുക എന്നതാണ് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്ത ഉപദേശം. എന്തായാലും ഇനി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചോളാം എന്ന് സാബുവിൻ ബിഗ് ബോസിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, അത് മതി എന്ന് പറഞ്ഞ് സാബുവിനെ അവിടുത്തെ പറഞ്ഞു വിടുന്നു. എന്തായാലും ഇന്ന് സാബുവും കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഗസ്റ്റായിട്ട് നമുക്ക് കാണാം. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.